ഹലോ ഫ്രണ്ട്സ്, എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ബാറ്ററി പെട്ടെന്ന് തന്നെ വീക്കാവുന്നത്, അല്ലെങ്കിൽ ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് കുറയുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ പരിഹാരം കാണാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് റീറ്റെയിൻ ചെയ്യാനായി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൻ്റെ വാൾപേപ്പർ എപ്പോഴും ഒരു ഡാർക്ക് കളേർഡ് വാൾപേപ്പറാക്കി സെറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈബ്രൻ്റ് കളേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീൻ ഒരുപാട് ചാർജ് വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ സെറ്റിങ്സിൽ നോക്കിയാൽ ബാറ്ററിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചാർജ് വിഡ്രോ ചെയ്യുന്നത് നമ്മുടെ ഡിസ്പ്ലേ തന്നെ ആയിരിക്കും. 21% ഡിസ്പ്ലേ ഇപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് വിഡ്രോ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ തന്നെയുള്ള പോർട്രേറ്റ് മോഡ് അല്ലെങ്കിൽ സ്ക്രീൻ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എപ്പോഴും ഓഫാക്കി ഇടുക. എപ്പോഴും സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്ത് ഫോണിൻ്റെ സെൻസേഴ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതും ഒരുപാട് ചാർജ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിസ്പ്ലേ ബ്രൈറ്റ്നെസ് എപ്പോഴും ഹാഫിലും കുറച്ചിടുക, കഴിവതും ഹാഫിൽ കുറച്ചിടുക. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ലൊക്കേഷൻ്റെ ആവശ്യം വേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നമുക്ക് മോഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. അതിൽ ഹൈ ആക്യുറസി ബാറ്ററി സേവിംഗ് ഡിവൈസ് ഉണ്ട്, അതിൽ ബാറ്ററി സേവിംഗ് മോഡാക്കി സെറ്റ് ചെയ്യുക. അടുത്തത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെറ്റിങ്സിൽ ചെന്നിട്ട് ഡിസ്പ്ലേയിൽ സ്ലീപ്പ് ടൈം കഴിവതും 1 മിനിറ്റിൽ താഴെയാക്കി സെറ്റ് ചെയ്യുക. അടുത്തത് ഫോണിലുള്ള എല്ലാ ആനിമേഷൻസും ഓഫ് ചെയ്തിടുക. ഡെവലപ്പർ ഓപ്ഷൻസിൽ ചെന്ന ശേഷം അതിൽ ആനിമേഷൻ സ്കെയിൽസ് നമുക്ക് കാണാൻ കഴിയും. ദാ ഇവിടെ കാണാം, വിൻഡോ ആനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ ആൻഡ് ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ, ഇതിത്രയും ഓഫ് ചെയ്തിടുക. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ വാങ്ങി 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാറ്ററി ഒരിക്കലും 100% ചാർജ് ചെയ്യുകയോ 20% താഴെ പോവുകയോ ചെയ്യരുത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6 മാസം വരെയാണ് ഒരു ബാറ്ററിക്ക് കമ്പനി തന്നെ വാറണ്ടി നൽകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഓരോ വട്ടം ചാർജ് ചെയ്യുമ്പോഴും ചാർജ് കുറയുമ്പോഴും ബാറ്ററിയുടെ ലൈഫ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻസായിട്ട് ക്യാമറയോ അതേപോലെ തന്നെ വലിയ ഗെയിംസോ സെറ്റ് ചെയ്തിടാൻ പാടുള്ളതല്ല. കാരണം നമ്മുടെ ബാറ്ററിയുടെ ഒരു വലിയ പങ്കും അവർ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിൽ നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻസ് ചൂസ് ചെയ്തിടാറുണ്ട്. അതായത് ഫോൺ ഓൺ ഓഫ് ആക്കാനായിട്ട് ഡബിൾ ടാപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഡബിൾ ടാപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് എപ്പോഴും നമ്മുടെ പ്രോക്സിമിറ്റി സെൻസേഴ്സിനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സെൻസേഴ്സ് വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ചാർജ് യൂസ് ചെയ്യേണ്ടി വരും. സോ ചാർജ് പെട്ടെന്ന് തന്നെ കുറേ നേരം നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആപ്ലിക്കേഷനാണ് പിക്സ് ഓഫ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ, നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൻ്റെ പിക്സൽസിൻ്റെ അളവ് കുറയും, അതുപോലെ തന്നെ ചാർജ് കൂടുതൽ നേരം നിൽക്കാനും സഹായിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കണ്ടൻസ് ആഡ് ചെയ്യാനായി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഇറ്റ്സ് മീ അഭയ് സൈനിങ് ഓഫ്. താങ്ക് യു.